أيها الطلاب، مرحبا بكم إلى فصل جديد للصف التاسع. بسم الله الرحمن الرحيم. ونبدأ على سرعة بك بودية كلاس لك إلى بودية لكم سواغدام. نمر كأي كلاس لك إننا فهمنا قصة ولد كسلان ഒരു മടിയനായ കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതെ, മൻഹുവ മൈസ്മുഹു രാജു. രാജു രാജു അവസാനം രാജുവിനെ എന്നെ ഷബാബ് തഅദ്ദബഹു അല്ലേ, അവനൊരു പാഠം പഠിപ്പിച്ചു അല്ലേ. അതുവരെയുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിച്ചത്. അല്യവും നഹ്നു നദ്ഖുൽ ഇലാ ബഖ്ദറസ്, ബാക്കി ഉള്ള ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, എന്താണ് ഫിയസഫഹത്തി അസ്സാബിഅത്തി വസ്സാബിഈൻ 77-ാമത്തെ പേജ് നോക്കൂ. വഫിൽ യൗമി താലി ഇസ്തൽഖ രാജു തഹ്ത ളിൽ ശജറതി കഅദതിഹി വകാന ഖദ ത്വലബ മിൻ ഉമ്മി അദ്നാൻ ഖബ്ല നൗമിഹി അൻ തുഖിലഹു ഇൻദമാ യഹീന വഖ്തു ത്വആം വഹാദിഹി അൽമറ عيلا تناول الشباب الطعام خلف المنزل ولم يوقظوه ما شاء الله എന്താ സംഭവിച്ചു നോക്കൂ. അങ്ങനെ പിറ്റേ ദിവസവും അവന് ഒരു പാഠം പഠിപ്പിച്ച് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ട് അല്ലേ. എന്നിട്ടോ വഫിൽ യൗമി താലി, വഫിൽ യൗമി ഖാദിം, പിറ്റേ ദിവസവും അടുത്ത ദിവസവും ഇസ്തൽഖ ചാരിക്കടന്നു രാജു, രാജു തഹ്ത ളിൽ ശജറ തഹ്ത താഴെ, മുകളിൽ എങ്ങനെയാണ് ഫൗക അല്ലേ. തഹ്ത ദില്ലി, ദില്ലി ശജറ മരത്തണലിൽ അങ്ങനെ ചാരിക്കടന്നു. കഅദതിഹി പതിവുപോലെ. വക്യാന ഖദ് ത്വലബ, വക്യാന ഖദ് ത്വലബ അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വക്യാന ആയിരുന്നു, ഖദ് ത്വലബ ആവശ്യപ്പെട്ടു, ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരോട്? മിൻ ഉമ്മി അദ്നാൻ, ഉമ്മയുടെ, എന്താണ് അദ്നാൻ്റെ ഉമ്മയോട് ആവശ്യപ്പെട്ടത്. ഖബ്ല നൗമിഹി, ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്. അൻ തൂഖിലൂഹു, അൻ തൂഖിലഹു, അവനെ വിളിക്കണമെന്ന്. ഇന്ദമാ യഹീൻ, സമയമാകും. ഇന്ദമാ യഹീൻ ആകുമ്പോൾ, വഖ്തു ത്വആം, ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ എന്നെ വിളിക്കണമെന്ന് അവൻ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉമ്മയോട് പറഞ്ഞു വെച്ചിരുന്നു. വഹാദിഹിൽ മറച്ച് ഐലൻ, എന്നാൽ ഇത്തവണയും, വഹാദിഹിൽ മറ ഐലൻ, ഇത്തവണയും, ഈ പ്രാവശ്യവും, തനാവല ഷബാബ്, നമ്മുടെ യുവാക്കൾ ഭക്ഷണം കഴിച്ചു, അത്വഅം ഭക്ഷണം കഴിച്ചു, ഖൽഫൽ മൻസിൽ, ലൈസ അമാമൽ മൻസിൽ, ഖൽഫൽ മൻസിൽ, അവിടെ വീടിൻ്റെ പിറകിൽ പോയി ഇപ്രാവശ്യം ഭക്ഷണം കഴിച്ചു. വലം യുഖ്ദുഹു, അവൻ ഉണർത്തിയില്ല, അവൻ പ്രാവശ്യപ്പെട്ടു അല്ലേ. അവനെ വിളിക്കണമെന്ന് പറഞ്ഞുമ്പോൾ വിളിച്ചില്ല. അപ്പോൾ ബഅദ ബുർഹത്തിൻ, കുറച്ച് സമയത്തിന് ശേഷം, ഇസ്തൈഖദ രാജു, രാജു എണീറ്റു. വനദറ ഹൗലഹു, ചുറ്റും നോക്കി. ഫലം യജിദ അഹദൻ, ഒരാളെ കണ്ടില്ല. വബദ യബ്ഹസ്, അവൻ അന്വേഷിക്കാൻ തുടങ്ങി. അൻ ഷബാബിൽ ഖറിയ, ആ ഗ്രാമത്തിലെ യുവാക്കളെ കുറിച്ച്. ഹുനാ വഹുനാക്ക്, അവിടെയും ഇവിടെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. ഹത്ത വസല ഇലേഹും, അവിടെ അടുക്കൽ എത്തുന്നത് വരെ അവൻ അങ്ങനെ അവൻ്റെ അടുക്കലെത്തി, അതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഫോ വജദഹും, അപ്പോൾ അവർ, അവൻ അവരെ കണ്ടു. എങ്ങനെ കണ്ടു? കതിന്തഹോ, കഴിഞ്ഞതായി, അവർ പൂർത്തിയാക്കിയതായിട്ട്. എന്ത്? മിൻ ത്വആമിഹിം, അവരുടെ ഭക്ഷണം പൂർത്തിയാക്കി, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതായിട്ട് അവൻ കണ്ടു. വലിബ രാജു, രാജുവിന് എന്ത് വന്നിട്ടുണ്ടാവും? രാജു വിഷം വന്നു. വജഅഇല ഉമ്മി അദ്നാൻ, ഉമ്മ അദ്നാനിൻ്റെ അടുത്തേക്ക് അവൻ പോയി. വത്വലബ മിൻഹ, അവരോട് ചോദിച്ചു. അത്വആം, അവരോട് ആവശ്യപ്പെട്ടു. അത്വആം, ഭക്ഷണം ആവശ്യപ്പെട്ടു. ഖാലത് ഉമ്മു അദ്നാൻ അഖീർ, പക്ഷേ അവസാനം ഉമ്മു അദ്നാൻ പറഞ്ഞു, സഹിയിട്ട് പറഞ്ഞു. അത്വആം, ഭക്ഷണം ആർക്ക? ലിമൻ യഅമൽ, ജോലി ചെയ്യുന്നവനാണ്. വയതഅബ്, ക്ഷീണിക്കുന്നവർക്കാണ്. വലൈസ ലിമൻ യനാം, ഉറങ്ങുന്നവർക്ക്, ഉറങ്ങുന്നവനല്ല. ഇതുപോലെ അൻത, നിന്നെ പോലെ ഉറങ്ങുന്ന ആളുകൾക്കല്ല ഭക്ഷണം. അത്തആം, ഇപ്പൊ മനി ത്വആം, മൻ ലിമനി ത്വആം, ആർക്കാണ് ത്വആം? ലിമൻ യഅമൽ വയതഅബ് വലൈസ ലിമൻ യനാം, ഉറങ്ങുന്നവനല്ല.
വഅഖദ രാജു, അങ്ങനെ രാജു തുടങ്ങി, യസീഫ് നിലവിളിക്കാൻ തുടങ്ങി, മിൻ അലമിൽ ജുഅ, വിശപ്പ് ഉണ്ട്, വിശപ്പിൻ്റെ വേദന ഉണ്ട്, വിശപ്പ് കൊണ്ടവൻ നിലവിളിക്കാൻ തുടങ്ങി എന്നാണ്. ആ സമയത്ത് ശരിക്കും എന്താണ് അദ്നാന്റെ ഉമ്മയോട് രാജുവിന് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ, എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഹിവാറായിട്ട് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഹിവാർ എങ്ങനെ എഴുതും, എങ്ങനെ എഴുതും? അപ്പം നമ്മുടെ ഹിവ എന്താണ്, രാജു ചോദിക്കും, രാജു ഉടനെ വന്ന് ചോദിക്കും, യ ഉമ്മ അദ്നാൻ ലിമാദാലം തൂക്കിലീനി, എന്തുകൊണ്ട് ലിമാദ, എന്തുകൊണ്ട് ലം തൂക്കിലീനി, എന്നെ എന്തേ വിളിക്കാതിരുന്ന് ദിത്വ ആ ഭക്ഷണത്തിന് വിളിക്കാതിരുന്ന. അപ്പോൾ അപ്പോൾ ഉമ്മ അദ്നാൻ പറയുന്നു എന്ത്, ലാശേ ഒന്നുമില്ല, ഒന്നുമില്ല, വിളിച്ചില്ല. അപ്പോൾ വീണ്ടും രാജു ചോദിക്കുന്നു, ഐന ഷബാബ് വ ഐന ത്വആം, ഭക്ഷണം എവിടെ, ആ യുവാക്കൾ എവിടെ, അന്നഹും കദിന്തഹ കദിന്തഹു അത്വആം, അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? അപ്പോൾ ഉമ്മ പറയും, ഉമ്മ അദ്നാൻ പറയുന്നു, നഅം. അപ്പോൾ ആ ഐന ത്വആമി എന്ന് നമ്മൾ രാജു തിരിച്ചു ചോദിക്കുന്നു, എൻ്റെ ഭക്ഷണം എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ രാജുവിൻ്റെ എന്താണ് ഉമ്മ അദ്നാൻ പറയുന്നത് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, എന്നും പറഞ്ഞ് അപ്പോൾ അത് പറഞ്ഞുകൂടി രാജു മടങ്ങി പോയിട്ടുണ്ടാവും അല്ലേ. അതായിരിക്കും ഒരു വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹിവാർ അല്ലേ മക്കളെ. അതെ, അപ്പോൾ നമുക്ക് ഈ ബാക്കി ഭാവോട് ഭാവം നോക്കാം. നമുക്ക് വഫിൽ യൗമിത്താലി, എന്താണ് വഫിൽ യൗമിത്താലി, പിറ്റേ ദിവസം, ജാ രാജു, രാജു വന്നു, മുബക്കിറ നേരത്തെ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു, വഖദ് റമാ, അവൻ വലിച്ചെറിഞ്ഞു, അസൽ അജിസ് ആ എന്താണ് കഴിവില്ലായ്മയുടെ ആ വടി അവൻ വലിച്ചെറിഞ്ഞു. അവനൊക്കെ അവനെപ്പോഴൊരു വടി തൂക്കുന്നല്ലേ, അന്നഹു യതമാറത് ബികുല്ലി അഹിയ, എല്ലാ സമയത്തും പുള്ളി ഇങ്ങനെ രോഗിയായിട്ടൊരു വടിയും പിടിച്ച് നടക്കുമല്ലേ. യതവക്കൽ അല അജിസ് അല അസാഹു, അവന് അവൻ്റെ വടിയിൽ കുത്തിപ്പിടിച്ച് നടക്കരുന്നില്ലേ. വഖദ് റമാ, അവൻ എറിഞ്ഞു കളഞ്ഞു, അസൽ അജിസ് അവൻ്റെ ആ ദൗർബല്യത്തിൻ്റെ വടി, വൽ കസിൽ മടിയുടെയും വടി, മടിയുടെ വടി എന്ന് പറഞ്ഞാൽ ആ വടിയാണ് അവനെ മടി ഉണ്ടാക്കുന്നത്. വശം മറ അൻ സാഖി, അവൻ മുന്നിട്ടിറങ്ങി, കച്ച കെട്ടി ഇറങ്ങിയാണ് അതിനെ വാക്കുന്ന അർത്ഥം കേട്ടോ. വശം മറ അൻ സാഖൈഹി എന്ന് പറഞ്ഞാൽ കച്ച കെട്ടി ഇറങ്ങി. വാഹദ യഅമൽ, അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, വാഹദ സ്റ്റാർട്ട് തുടങ്ങി, യഅമൽ ജോലി ചെയ്യുവാൻ, വിജിദ്ദിൻ കഠിനമായി, വിജിദ്ദിൻ കാര്യമായിട്ട് ഗൗരവത്തോടെ, വൈജിദ്ദിഹാദിൻ അധ്വാനിച്ചോടെ, നല്ല പരിശ്രമം അല്ലെങ്കിൽ ഉത്സാഹത്തോടെ പുള്ളി ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താ പറയുക, ഷബാബുൽ ഖറിയ, നാട്ടിലെ ആ ഗ്രാമത്തിലെ യുവാക്കൾ നോക്കി, ഇല രാജു രാജുവിനെ നോക്കി, വഫരിഹു ബിഹി, അക്കാര്യത്തിൽ അവർ സന്തോഷിച്ചു, ഫർഹൻ കബീറ, വലിയ സന്തോഷം, ശരിക്ക് സന്തോഷിച്ചു. ലിമാദ, ലഅന്നഹു ബദഅ യഅമൽ, അവൻ ജോലി ചെയ്യാൻ തുടങ്ങി അല്ലേ. വഇന്ദ ളഹീറ, അങ്ങനെ ഉച്ച സമയമായപ്പോൾ, ഇഖ്തറബത്, അടുത്തു വന്നു, ഉമ്മ അദ്നാൻ, അദ്നാൻ്റെ ഉമ്മ അടുത്തു വന്നു, ആരുടെ അടുത്ത്, മിൻ രാജു, രാജുവിൻ്റെ അടുത്ത് വന്നു. വഖാലത്ത് ലഹു, അവനോട് പറഞ്ഞു, യാ രാജു, രാജു ഹയ്യ ഇല ത്വആം, വാ ഭക്ഷണം കഴിക്കാം, വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. ഫഅൻത തഇത്ത ലിയൗമ കസീറൻ, ഫഅൻത, നീ ഇപ്പോൾ, നീ തഇത്ത അല്യൗമ, ഇന്ന് നീ ക്ഷീണിച്ചു, കസീറ, നീ ശരിക്ക് ക്ഷീണിച്ചു, അതുകൊണ്ട് വാ നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് ആര് പറഞ്ഞു, ഇവിടെ രാജുവിൻ്റെ അല്ല ഉമ്മു അദ്നാൻ പറഞ്ഞു അല്ലേ. അങ്ങനെ അവന് അന്നഹു ഫഹിമ, അന്നഹു ഫഹിമ, മദ ഫഹിം അന്ന അന്നഹു ഫഹിമ ഖീമത്തൽ അമൽ, ജോലിയുടെ എന്താണ് ഖീമത്ത്, അധ്വാനത്തിൻ്റെ മഹത്വം അവന് മനസ്സിലാക്കി അല്ലേ. അല്ലേ, അത്വആം ലബുദ്ധ അത്വആം മിൻ അമലിഹി നഫ്സി, അല്ലേ, സ്വന്തം അധ്വാനത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലാതെ കിടന്നുറങ്ങിയിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അതെ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കൂ. മാത ഔസ രാജുലി ഉമ്മ അദ്നാൻ, ഉമ്മ അദ്നാനോട് രാജു എന്താണ് പറഞ്ഞേൽപ്പിച്ചത്, എന്താ പറഞ്ഞേൽപ്പിച്ചത്, അൻതൂഖിലഹു ഇൻദമ യഹീനു വഖ്തത്വആം അല്ലേ, ഇവിടെ നമ്മൾ പഠിച്ചു.
أن توقظه لا لقد طلب من المعدنة قبل نومه أن توقظه هنا إنما يحين وقت الطعام أوكي لما غلب راجو على أم عدنان എന്തിനാണ് രാജു ഉമ്മുഅദ്നാനോട് ദേഷ്യപ്പെട്ടത് എന്തിനാണ് ലിഅന്നഹു ലിഅന്ന ഉമ്മുഅദ്നാൻ ലം തൂഖിൽഹു ലേ ലം തൂഖിൽഹു അവനെ വിളിച്ചില്ല ഇന്ദ വഖ്തി ത്വഅം ഭക്ഷണമായപ്പോൾ അവനെ വിളിച്ചില്ല അതുകൊണ്ടായിരിക്കും അവനെ ദേഷ്യപ്പെടുന്നുണ്ടാവും അല്ലേ അതെ അടുത്തത് മാതാ ഖാലത്ത് ഉമ്മുഅദ്നാൻ ഉമ്മുഅദ്നാൻ എന്താണ് അവനോട് പറഞ്ഞത് എന്താ പറഞ്ഞത് الطعام لمن يعمل ويتعب وليس لمن يمنع ينام എന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത് അടുത്തത് മാദ അസമ രാജു രാജു എന്താണ് തീരുമാനിച്ചത് അന്നഹു മാദ ഫഅൽ അന്നഹു റമ അസൽ അജ്സ് വൽ കസൽ വശമ്മറ അൻസാഖി വാഖദ യഅമൽ ബിജിദ്ദിൻ വഇജ്തിഹാദ് ലെ അതാണ് അവൻ തീരുമാനിച്ച കാര്യം പിന്നെ ലിമ ഖറജ ശുബ്ബാനുൽ ഖരിയ ആ ഗ്രാമത്തിലെ യുവാക്കൾ എവിടേക്കാണ് അല്ലെങ്കിൽ എന്തിനാണ് പോയത് എന്തിനായിരിക്കും പോയിട്ടുണ്ടാവുക ജോലി ചെയ്യുന്നതിന് വേണ്ടി ഖറജ ശുബ്ബാനുൽ ഖരിയ അല്ലെ തോട്ടത്ത് ജോലി ചെയ്യാനായിരിക്കും പോയിട്ടുണ്ടാവുക ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ആക്ടിവിറ്റികൾ ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം ഒന്നാമത്തത് നുറാജിഉ നസ്സ ونكتشف صيغه المضارع للافعال الماضيه في المربع فتا ഈ ചതുരത്തിൽ നൽകിയിട്ടുള്ള സ്ക്വയറിൽ നൽകിയിട്ടുള്ള വാക്കുകൾ അവ സീഗത്തുൽ അൽഅഫ്ആലുൽ മാദിയ എന്ന അഫ്ആലുൽ മാദിയ മാദിയായ ഫിഅലുകളാണ് ഫിഅലുകൾ വെർബുകളാണ് അവയുടെ സീഗത്തുൽ മുദാരി നമ്മൾ കണ്ടെത്തണം ഇത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട വാക്കുകളൊക്കെ നമ്മൾ ഫിഅലു മാദിയും ഫിഅലു മുദാരിയും എന്താണ് മാദി എന്നാൽ പാസ്റ്റ് ടെൻസ് എന്ന ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഉദാഹരണം തമാറവ തമാറവ എന്ന് പറഞ്ഞാൽ രോഗിയായി അഭിനയിക്കുക രോഗമുള്ളതുപോലെ അഭിനയിക്കുക എന്നാണ് അഭിനയിച്ചു എന്നാണ് മാദി അതായത് അഭിനയിച്ച് കഴിഞ്ഞു പാസ്റ്റ് ആണ് പാസ്റ്റ് ഓക്കെ അപ്പോൾ തമാറവ ഇതിൻ്റെ മുദാരി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുമ്പിലൊരു യാ ചേർത്താണ് യതമാറതു എന്താണ് യതമാറദു എന്നാണ് നമ്മളിതിൻ്റെ മുദാരി ഉണ്ടാക്കുക ഏതുപോലെ തആവന പോലെ തആവന തആവന എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരിച്ചു തമാറവ രോഗി പോലെ അഭിനയിച്ചു തആവന യതആവനു തമാറവ യതമാറദു ഓക്കെ അതുപോലെ അടുത്ത വാക്ക് ഇത് നാലക്ഷരമുള്ളതാണ് അപ്പോൾ അതിൻ്റെ യാ ചേർത്ത് നമ്മൾ മുദാരിയാക്കി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഹസദ ഹസദ എന്നാൽ എന്താണ് അത് കൊയ്തു എന്നാണ് കൊയ്തു അല്ലെങ്കിൽ വിളവെടുത്തു എന്നാണ് ഹസദ യഹ്സുദു എന്നാണ് ഹസദ യഹ്സുദു കേട്ടോ ഹസദ യഹ്സുദു ഏതുപോലെ നസറ യൻസുറു പോലെ നസറ യൻസുറു ഓക്കെ ഹസദ യഹ്സുദു അപ്പോൾ ഓരോന്നും പറയുന്നതിന് ഓരോ രീതിയുണ്ട് അപ്പോൾ നിങ്ങളത് ഫേളുകൾ പരസ്പരം പരിചയപ്പെട്ട് വരുമ്പോഴാണ് നമുക്ക് അത് ഹസദ യഹ്സദു എന്ന് പറയണം യഹ്സിദു എന്ന് പറയണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഹസദ യഹ്സുദു എന്ന് ശരി അതുപോലെ ഇവിടെ നോക്കൂ തവക്ക തവക്ക യതവക്ക എന്നാണ് തവക്ക യതവക്ക തവക്ക ഊന്നി നടന്നു എന്നാണ് യതവക്ക ഊന്നി നടക്കുന്നു അല്ലെങ്കിൽ ഊന്നി നടക്കും മുലാരിയന് എന്താണ് പ്രസൻറ്റ് അർത്ഥമുണ്ട് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം അതുപോലെ ഫ്യൂച്ചറിൻ്റെ അർത്ഥമുണ്ടാവും നടക്കും ഊന്നി നടക്കും അല്ലെങ്കിൽ ഊന്നി നടക്കുന്നു ഓക്കെ തവക്ക യതവക്ക തവക്ക യതവക്ക ഇതുപോലെ തഫഅല യതഫഅൽ തഖദ്ദമ യതഖദ്ദമു അതുപോലെ ഓക്കെ അതുപോലെ ഇവിടെ നോക്കൂ സ്വാഹ സ്വാഹ എന്നാൽ ഇതുപോലെ സാഹ യസീഹു സ്വാഹ യസീഹു ഇതുപോലെ ബാത്ത യബീത്തു പോലെ ഓക്കെ ചിലപ്പോൾ റാഹ യറൂഹു എന്നുണ്ടാവും ഇതുപോലെ ഒരു വേറെ റാഹ യറൂഹു അവിടെ എന്താണ് ഇടയ്ക്ക് വാവാണ് വരുന്നത് ഇവിടെ സാഹ യസീഹു ആണ് ഓരോന്നും അത് നിങ്ങൾ പഠിച്ച് പഠിച്ച് വരുമ്പോൾ അതിൻ്റെ രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കോളും ഓക്കെ അതുപോലെ
ബഹസ യബ്ഹസു, ബഹസ യബ്ഹസു. ഞാനിവിടെ ഹസദ യഹസുദു എന്നല്ല പറഞ്ഞത്, ഇവിടെ ആകുമ്പോൾ ബഹസ യബ്ഹസു എന്നാണ്, യബ്ഹസു എന്നല്ല യബ്ഹസു. ഇതുപോലെ ഖറഅ യഖറഉ പോലെ, ഖറഅ യഖറഉ. അതുപോലെ തഇബ ക്ഷീണിച്ചു, യതഅബു ക്ഷീണിക്കുന്നു. ഇതുപോലെ ലഅബ യലഅബു പോലെ, കളിച്ചു കളിക്കുന്നു, ഇദ്ദേഹം കളിക്കും. മലക്ക യംലിക്കു, മലക്ക യംലിക്കു. ഇതുപോലെ ജലസ യജിലിസു പോലെ, മലക്ക യജിലിസു, യജിലസു അല്ല യജിലിസു. മനസ്സിലായോ? അപ്പോൾ അത് ഓരോരോ വാക്കുകളിലെ അറിയ ഭാഷയിലുള്ള പ്രത്യേക രീതിയാണ് കേട്ടോ. ഷഅറ യഷ്ഉറു, ഷഅറ യഷ്ഉറു കേട്ടോ. അത് ഇതുപോലെ നസറ യൻസുറു പോലെ, ഹസദ യഹസുദു പോലെ. ഓക്കെ, ഷഅറ അനുഭവപ്പെട്ടു, യഷ്ഉറു അനുഭവപ്പെടുന്നു, അനുഭവപ്പെടും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ മുതാരി നമ്മൾ കണ്ടത്. അതുപോലെ വാക്കുകൾ മാല കിട്ടി അതിൻ്റെ മുതാരിയാക്കാൻ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്, മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, അടുത്തത് ഹയ്യാനുപര്യർ, നമുക്ക് ഇതിൻ്റെ ന്യായീകരണം കണ്ടെത്താമെന്നാണ്. ഫന്നര രാജു അമല സിറ ആദിമ, എന്തുകൊണ്ടായിരിക്കാം രാജു ഈ കൃഷി ജോലി തിരഞ്ഞെടുത്തത്, അവനത് പ്രിഫർ ചെയ്തത് എന്തിനായിരിക്കാം, എന്തുകൊണ്ടാ, എന്തുകൊണ്ടായിരിക്കാം? അന്നഹു ഫഹിമ, അതാ എന്താ മനസ്സിലാക്കിയത്, അന്നഹു അന്നഹു ഫഹിമ ഖീമത്തൽ അമൽ അല്ലേ. അത്വആം ലൈസ ലിമൻ യനാം അല്ലേ, ഭക്ഷണം ലൈസ ലിമൻ യനാം, ഭക്ഷണം ഉറങ്ങുന്നവനല്ല. ഭക്ഷണം ആർക്കാണ്? അത്വആം ലിമൻ യഅമൽ വയതഅബ്, ജോലി ചെയ്ത് ക്ഷീണിക്കുന്ന ആളുകൾക്കാണ് എന്ത് ഫുഡ്. അതുകൊണ്ട് അന്നഹു വലിദാലിക് അന്നഹു ഫള്ളല അമൽ സിറ, അത് അവന് തിരഞ്ഞെടുത്തു എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ. അടുത്ത് നോക്കൂ, അയ്യു അമലിൻ തുഫദ്ദിലുഹു അൻത ബിമ, നിങ്ങൾ എന്ത് ജോലിയാണ് തിരഞ്ഞെടുക്കുന്നത്, അത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ എന്ത് ജോലിയാണ് തിരഞ്ഞെടുക്കുക, എന്ത് ജോലിയാണ് തിരഞ്ഞെടുക്കുക എന്ന് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കുക. എന്തൊക്കെ ജോലി ഉണ്ടാവും, ജോലികൾ എന്തൊക്കെയുണ്ട്? അസിറ അൽ ഹന്ദസ അല്ലേ, അത്തിജാറ എന്താ, അസിറ കൃഷി, അസിറ കൃഷി, അത്തിജാറ കച്ചവടം അല്ലേ, അത്തിബ് മെഡിസിൻ അല്ലേ, അൽ ഹന്ദസ എഞ്ചിനീയറിങ്, അങ്ങനെ കുറേ വാക്കുകളുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ഏതാണെന്ന് കണ്ടെത്തി അതൊന്ന് നിങ്ങളതിനെക്കുറിച്ച് രണ്ട് വാക്ക് എഴുതാനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാനങ്ങനെ എനിക്ക് ഞാൻ എന്താണ് എൻജിനീയറിങ് ഇഷ്ടപ്പെടുന്നു എന്നങ്ങനെ പറയും, അന ഉഫദ്ദിൽ, അന ഉഫദ്ദിൽ അൽ ഹന്ദസ, എൻജിനീയറിങ് ഇഷ്ടപ്പെടുന്നു അല്ലേ. ലി അന്നി ഉഹിബ്ബു അൻ യകൂന മുഹന്ദിസൻ, ഞാനൊരു എൻജിനീയർ ആവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് എഴുതാം. ഓക്കെ, ഇനി വേറെ ആണെങ്കിൽ അന ഉഫദ്ദിലു അത്തിബ്, ഞാൻ മെഡിസിൻ ഇഷ്ടപ്പെടുന്നു. ലി അന്നി ഉഹിബ്ബു അൻ അകൂന തബീബൻ ഔ തബീബച്ചൻ, ഡോക്ടറാവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ കാണാൻ ഈ ചാനലിൽ നയൻ സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കുക, പഴയ ക്ലാസ്സുകളൊക്കെ കിട്ടും ഇൻഷാ അടുത്ത ദിവസം നമുക്ക് ബാക്കി പാഠഭാഗം വായിക്കാം. അതുപോലെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.